ഹായ് ഫ്രണ്ട്സ്, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം കായം. ഇതിൽ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തൊരു വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ ആ സ്റ്റെപ്പ്. ഇനി നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. പരിപ്പ് ഞാൻ കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ വെള്ളം കളയണ്ട, അപ്പോൾ ആ കൊഴുപ്പ് തീരെ പോവില്ല. അപ്പോൾ ഞാൻ ആ വെള്ളത്തോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. നല്ല പരിപ്പാണേ, കടലപ്പരിപ്പല്ല, സാധാ പരിപ്പ്, അതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചെറിയ കഷ്ണം കായം, പിന്നെ 4 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. പച്ചമുളക് ഒരുപാട് എരിവില്ലാത്ത മുളക് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കണം. നല്ല കൊഴുപ്പും കിട്ടുകയും ചെയ്യും അതുകൊണ്ട്. ഇനി മുളക് പൊടി അധികം ചേർക്കണില്ല. പിന്നെ ഈ തക്കാളി ഞാനൊരു 8 കഷ്ണമാക്കി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് അലുത്ത് പോവരുത്, തക്കാളിയായിട്ട് കാണും വേണം, എന്നല്ലേ ഒരു ഭംഗിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ 4 വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ പാതിയും നമ്മൾ കഷ്ണിച്ചിട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ നേരത്തെ ഉപ്പിടില്ല. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, തൂവി പോവാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 വിസിൽ അടിക്കുന്നുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ അടിക്കുന്നുണ്ട്. ഇനി പരിപ്പ് നന്നായിട്ട് വെന്തുടയണം എന്നുള്ളവർക്ക് 4 വിസിൽ വരെ ആവാം. ഇതിപ്പോൾ ഞാൻ 3 വിസിലേ അടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ അവിടെ ശരിയാവണ നേരം കൊണ്ട് നമുക്ക് ഉള്ളി, ഇതിലേക്ക് ആവശ്യമുള്ള ഉള്ളി നന്നാക്കി എടുക്കാം. ഉള്ളി ഞാൻ 4 വെണ്ടയ്ക്കയും ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഞാൻ വെള്ളത്തിലിട്ടാണ് നന്നാക്കിയത്, കുതിർത്താണ് നന്നാക്കിയത്. വേഗം നന്നാക്കി കഴിഞ്ഞു, അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുകും ഉലുവയും ലാസ്റ്റല്ലേ നമ്മൾ താളിച്ച് ഒഴിക്കുക. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ അത് തീർക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുക്, പിന്നെ 3/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഉണക്കമുളകുള്ളവർക്കാണെങ്കിൽ ഉണക്കമുളക് പൊട്ടിച്ചിടാം. എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ വീട്ടിലൊക്കെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റെപ്പിൽ ആ ഉണക്കമുളകും കൂടി ഇട്ടോളൂ കേട്ടോ. പിന്നെ കറിവേപ്പില, എനിക്കിഷ്ടമാണ് കറിവേപ്പിലയുടെ മണം. കറിവേപ്പില എനിക്ക് ഇവിടെ കുറവാണ്, അതുകൊണ്ട് ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ളൊരു നല്ല സ്മെല്ലല്ലേ, അധികം ചേർക്കണം എന്നുള്ളൊരു അധികം ചേർത്തോളൂ കേട്ടോ. അപ്പം ഞാൻ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ഒന്ന് പൊട്ടി വരണം തരം കൊണ്ട്. ഇല്ലെങ്കിൽ കറിവേപ്പില ഇല്ലെങ്കിൽ ഞാൻ മല്ലിയില ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തതേ. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടി വരുന്ന നേരം കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാനുള്ള മസാലകൾ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ. ഇനി വറുത്ത സാമ്പാറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മല്ലി മുഴുവൻ മല്ലിയിട്ട് വറക്കല്ലേ ചെയ്യുക. ഇതാകുമ്പോൾ പിന്നെ സിമ്പിളാണ്, നമുക്ക് പൊടിയല്ലേ ചേർക്കുന്നുണ്ടു. അങ്ങനെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആകെ 25 മിനിറ്റ് ആവശ്യമുള്ളൂ കേട്ടോ. നമ്മളെല്ലാം പൊടികളാണ് ചേർക്കുന്നത്. നമ്മുടെ വീട്ടിലെന്തായാലും ഉണ്ടാവുമല്ലോ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നാളികേരവും മല്ലിയും എല്ലാം വറക്കേണ്ട ഒരു ബുദ്ധിമുട്ട്. ആ കാലഘട്ടത്തിൽ അതായിരുന്നു സ്വാദ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതും സ്വാദുണ്ട്. അപ്പം നമുക്ക് ബാച്ചിലെ സ്പെഷ്യലാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത്. തേങ്ങ ഇതിലേക്ക് 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് സാമ്പാർ പൊടി ചേർക്കും. കാരണം എനിക്ക് സാമ്പാർ പൊടി ചേർക്കുന്ന സാമ്പാറാണ് ഇഷ്ടം. നാളികേരം വറുത്തരച്ചതിനെ കാട്ടിക്ക് എനിക്ക് ഇഷ്ടം സാമ്പാർ പൊടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സാമ്പാർ പൊടി ഞാൻ 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു 8 പേർക്കുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇനി അത് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി. ഇനി അത് കുറയ്ക്കണം, ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ പൊടിയുടെ അളവ് കുറയ്ക്കാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഗ്രേവി ഇത്തിരി കുറയുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച കുത്ത് മാറിക്കിട്ടണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഇളക്കി കൊടുക്കണ നേരം ഇനി നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി. പുളി നമ്മളൊരു തക്കാളിയിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനധികം പുളി ഇല്ലാത്ത തക്കാളിയായിരുന്നു, നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് പുളി അല്പം കുറവാണ്. അപ്പോൾ അതിലേക്ക് പോരാത്ത പുളി നമ്മൾ പിഴിഞ്ഞൊഴിക്കണം. അതല്ല, നമ്മുടെ കയ്യിൽ 2 തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ പുളിയുടെ ഒരാവശ്യം വേണ്ട. നല്ല പുളിയുള്ള 2 തക്കാളി ആണെങ്കിൽ വേണ്ട. ഞാൻ ഇവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളം പുളി എടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞരടി പിഴിയണം.
ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് നല്ല പുളിയുള്ള തക്കാളി ഇടണമെങ്കിൽ നമുക്ക് ഇനി വേറെ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ, അത് അത്യാവശ്യം പഴുത്തതായിരുന്നു, അതിന് പുളി കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പുളി ഇപ്പോൾ ചേർക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ വെള്ളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, പുളിയുടെ ചണ്ടി നമുക്ക് വേണ്ട, ഈ പുളി വെള്ളം മാത്രമേ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ മസാലകളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകത്തുമില്ല, എന്നാൽ നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് കുറുകും ചെയ്യും. അല്ലെങ്കിൽ നമ്മളിത് കുക്കറിലിട്ട് വീണ്ടും വീണ്ടും നന്നായിട്ട് തിളപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം മാറ്റാനോ ഒക്കെ നിൽക്കണ്ടേ? ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അവിടെ കുക്കറിൽ 3 വിസിലടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ കുക്കർ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടേക്കാണ്, ഇപ്പോൾ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ആ നേരം കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല അതിൽ. 25 മിനിറ്റ് എന്ന് വെച്ചാൽ 25 മിനിറ്റിനുള്ളിൽ തന്നെ സാമ്പാർ ഉണ്ടാക്കി തീരും. അപ്പോൾ അതാ ഞാൻ പുളിവെള്ളമൊക്കെ ഒഴിച്ചത്, പ്രഷർ റിലീസ് ചെയ്ത് നമുക്ക് തുറക്കാൻ വേണ്ടിയുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ്. ഇത് കണ്ടോ, തുറന്നപ്പോൾ കണ്ടോ തക്കാളി ഒന്നും വെന്തുടഞ്ഞ് പോയിട്ടില്ല. നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലടിക്കാനേ പാടുള്ളൂ. ഉള്ളി വല്ലാണ്ട് വെന്ത് പിളിങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ഉള്ളി കഷ്ണമായിട്ട് നമുക്ക് കിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 വിസിലടിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർക്കണം, എത്ര നമുക്ക് വെള്ളം വേണോ അത്രയും വെള്ളം ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാത്തൊരു കാര്യം ഉപ്പ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കേണ്ടത്. പിന്നെ പുളിയുടെ ചാറ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ഉപ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. കാരണം നമ്മുടെ പാനിൽ ഗ്രേവിയും കൂടി കണക്കാക്കിയിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇടണം. അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വിസിലടിച്ചിട്ട് വരാം. അപ്പോൾ അടുത്ത സ്റ്റൗവിൽ ഞാനിപ്പോൾ ഇത് വെക്കുകയാണ്. അപ്പോൾ നമുക്കത് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും നമുക്കിതേ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതേ അപ്പോഴത്തേനും ഇത് തിളച്ച് വരുന്നുണ്ട്. 4 വെണ്ടയ്ക്കല്ലേ ഉള്ളൂ, ഒന്ന് വാഷ് ചെയ്ത് ഞാൻ 4 കഷ്ണമാക്കി, 8 കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും 2 കഷ്ണമാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. നേരത്തെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിൽ നേരത്തെ ഇട്ടാൽ വെന്ത് പിളിങ്ങി അത് കാണാനും വൃത്തി ഉണ്ടാവില്ല, ആകെ പിളിപിളിന്ന് ഇരിക്കും. ഞങ്ങൾക്കത് ഇഷ്ടമല്ല, കഴിക്കാനും സ്വാദം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് വേവിച്ചത്. ഇപ്പോൾ നന്നായിട്ട് ആ ഗ്രേവി തിളച്ചപ്പോൾ ഞാൻ ദേ കുക്കർ പ്രഷർ റിലീസ് ചെയ്ത് അതിലേക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുറുകി ഈ ഗ്രേവി സെറ്റാകാൻ വെക്കണം. അതിന് അതിനോടൊപ്പം തന്നെ ദേ കണ്ട ഒരു ചെറിയ കഷ്ണം ശർക്കര നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കണം. അത് രുചി ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഇല്ലാത്ത പക്ഷം 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാലും മതി. ഞാൻ ശർക്കരയാണ് ഇടൽ, എനിക്ക് അതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചെറിയ കഷ്ണം കേട്ടോ, ഒരുപാടാവരുത്, മതിരിക്കും. ഒരു കാൽ കഷ്ണം, ഒരു വലിയ ശർക്കരയുടെ 8 എണ്ണം ആക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു കഷ്ണം നമുക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അത് ചേർത്ത് കഴിഞ്ഞു നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈസി പി സി ബാച്ചിലേഴ്സ് സ്പെഷ്യലാണ്. ഇതിൽ നമുക്ക് ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി പച്ചക്കറി വെച്ചുണ്ടാക്കാം, ഉള്ളി ഉണ്ടെങ്കിൽ ഇത് ഉള്ളി സാമ്പാറായിട്ട് തന്നെ ചേർക്കാം, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഡ്ഡലി ദോശ ചോറ് എന്തിൻ്റെ കൂടെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും